നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രെസ്നൽസ് ഡബിൾ മിറർ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റുകളുടെ അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്ത് വേണം, രണ്ട് പ്ലെയിൻ മിറേഴ്സ് വേണം. ആ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ത് ചെയ്തിരിക്കുകയാണ്, പരസ്പരം ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ആ രണ്ട് മിററുകളും ടച്ച് ചെയ്യുന്നൊരു പോയിൻ്റാണ് നമ്മൾ ഫിഗറിൽ നോക്കിയാൽ കാണാം, എം എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൽ. പിന്നെ നമ്മുടെ അടുത്തുള്ള ലൈറ്റിനെ, അതായത് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിനെയാണ് നമ്മളവിടെ എസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സോഴ്സിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ ഓഫ് വേവ് ഫ്രണ്ട്, അതായത് അതിന് നമ്മൾ എസ് വൺ ആണ് കൊടുത്തിരിക്കുന്നത്, അതെന്ത് ചെയ്യുകയാണ്, എം വൺ എം എന്ന് പറഞ്ഞ മിററിലെ എം വൺ എമ്മിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയെന്ന്, ആ അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു സ്ക്രീനിലെ എ സി എന്ന് പറയുന്ന റീജിയനിലേക്ക് പോയിട്ട് ആ ഒരു റീജിയനെ ഇലുമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു വേവ് ഫ്രണ്ട് മൊത്തം നമ്മളൊരു സർക്കിൾ ഓഫ് റേഡിയേഴ്സിനാണ് എന്തിരിക്കുന്നത്, ഈ എസ് എന്ന് പറയുന്ന സോഴ്സ് ഇരിക്കുന്നത്, അതിലൊരു ചെറിയൊരു പോർഷൻ അടുത്താണ് എസ് ടു എന്ന് പറയുന്നത്. അത് എം എം ടു എന്ന് പറയുന്ന റീജിയനെ ലേക്കാണ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ എവിടേക്കാണ് പോകുന്നത്, ബി ഡി എന്ന് പറയുന്ന റീജിയനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വരുന്നത് എസ് വൺ എസ് ടു എന്ന് പറയുന്ന രണ്ട് വിർച്വൽ സോഴ്സസുകളിൽ നിന്നാണ്. അത് രണ്ട് എന്താണ് ഒരേ സോഴ്സ് എന്ന് വരുന്നതുകൊണ്ട് കൊഹറൻ്റാണ്, കാരണം ഒരേ സോഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത രണ്ട് സോഴ്സുകളാണ്, അതുകൊണ്ട് അത് കൊഹറൻ്റാണ്. അപ്പോൾ രണ്ട് കൊഹറൻറ്റ് സോഴ്സുകൾ നമ്മൾ റിഫ്ലക്ട് ചെയ്തൊരു അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക, അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള റീജിയൻ ആ, അപ്പോൾ രണ്ടും കൂടെ ചേരുന്ന ആ റീജിയൻ നമ്മളെന്താ, അതായത് രണ്ടിൻ്റെ എ സിയും അതുപോലെ ബി ഡിയും വന്ന് ചേരുന്ന ആ രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ആ ഒരു റീജിയനാണ് നമ്മളെന്ത് വരുന്നത്, ഇലുമിനേഷൻ വരുന്നത് അല്ലേ, ഇൻ്റർഫറൻസ് വരുന്നത്. ആ റീജിയനാണ് എന്ത്, ബി സി എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഈ സോഴ്സ് കിടക്കുന്നത് ഒരു സർക്കിളിൻ്റെ ചെറിയൊരു പോർഷനാണ്, റേഡിയസ് ആറാണ്, സെൻറ്റർ എം ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, എം ബി ആ ഒരു ആംഗിള്, എന്താ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് എം ബിയും എം സി, എം ബിയും എം സിയും തമ്മിലുള്ള ആ ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടു തീറ്റ ആയിരിക്കും. അതായത് രണ്ട് മിറേഴ്സ് തമ്മിൽ എന്താണ്, തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫിഗറിലേക്ക് നോക്കുക, ബി എം സി എന്ന് പറയുന്ന ആംഗിൾ എന്താണ്, ടു തീറ്റയാണെന്നുണ്ടെങ്കിൽ എസ് വൺ എം എസ് ടു അതേപോലെ അതിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് ആംഗിളാണ് അല്ലേ, എന്താണ് ടു തീറ്റയായിരിക്കും. ഓക്കെ, ഇനി രണ്ട് മിറർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് എഴുതാൻ പറ്റും, ആംഗിൾ ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതുക, അവിടെയുള്ള ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് അല്ലേ. അപ്പോൾ ഡി ബൈ ആർ, ഡി ഇസ് ഈക്വൽ ടു ടു ആർ തീറ്റ എന്ന് കൊടുത്തു. ഇനി ക്യാപിറ്റൽ ഡി ആണ് ഈ രണ്ട് വിർച്വൽ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മൾ യങ്സൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ പറയണ പോലെ തന്നെ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെ എഴുതാം, ലാംഡ ഡി ബൈ ഡി. ഇനി അതിൽ ഡി എന്ന് സ്മോൾ ലെറ്റർ ഡിക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ടു ആർ തീറ്റ എന്ന്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ടു ആർ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മിറർ തമ്മിലുള്ള ആംഗിളിനെ, സ്ക്രീനും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ, അതുപോലെ തന്നെ സോഴ്സ് ഇരിക്കുന്ന ആ ഒരു ആർക്ക് ഷേപ്പിൻ്റെ റേഡിയസിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ അതിൽ തന്നെ പറയുന്നത് ചേഞ്ചസ് ഓഫ് ഫേസ് ബൈ റിഫ്ലക്ഷൻ ആണ്. അതായത് നമുക്കറിയാം സ്റ്റോക്സ് ലോ അനുസരിച്ചിട്ട് എന്താണ്, ഒരു ലൈറ്റ് ഒരു ഒപ്റ്റിക്കലി ഡെൻസറായിട്ടുള്ള മീഡിയം, അതായത് എയർ ഗ്ലാസ് ഇൻ്റർഫേസ് പോലെ ഒപ്റ്റിക്കലി ഡെൻസറായിട്ടുള്ള ഒരു മീഡിയത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, അതിൻ്റെ ഫേസിൽ ചേഞ്ച് ഉണ്ടാവും, ഒരു പൈയുടെ ചേഞ്ച് അല്ലെങ്കിൽ എന്താണ് ഒരു പാത്ത് അഡീഷണൽ ആയിട്ട് ഒരു ലാംഡ ബൈ ടുവിൻ്റെ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഒരു ബീമിന്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്സ് ലോ പറയുന്നത്. ഞാൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ്. ഇപ്പോൾ ഒരു ലൈറ്റ് വേവ് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി ആണ്, അതിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് മ്യൂ ആണ് എന്നുണ്ടെങ്കിൽ മീഡിയത്തിൻ്റെ വെലോസിറ്റി വി ആണ് എങ്കിൽ ആ ഒരു ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ, അതായത് തിക്നെസ്സിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൽ ടു ഡി ബൈ വി, അതിലെഴുതിയിരിക്കുന്ന തീറ്റ എന്നാണ് അതിന് പകരം ഡി ബൈ വി ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഓക്കെ, ഈ സമയം ഡിസ്റ്റൻസ് ഈ വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട്, അതായത് ഇത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ എന്താണ് ലൈറ്റിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് നമ്മളെങ്ങനെയാണ് വെലോസിറ്റി ഇൻറ്റു ടൈം, അപ്പോൾ സി വാക്കും ലൈറ്റാണ് അപ്പോൾ സി ഇൻറ്റു ടി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഡി ബൈ വി കൊടുക്കാം. അപ്പം സി ഡി ബൈ വി എന്ന് വരും. ഇനി സി ബൈ വി എന്താണ്, ലൈറ്റിൻ വാക്കം ബൈ മീഡിയത്തിലെ
മീഡിയത്തിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മ്യു ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ മാറും? എങ്ങനെ മാറും? മ്യു ഡി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്നതാണ് നമ്മൾ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് ജി പി എൽ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. അതിന് മ്യു ഡി എന്ന് പറയുന്നതാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്, കാരണം നമ്മളെന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഒ പി എൽ എന്ന് പറയുന്നതാണ് എന്ത്? ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? ഇഫ് ഡി ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യു, ദെൻ ദ കറസ്പോണ്ടിങ് പാത്ത് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ വാക്വം വിത്തിൻ ദ സെയിം ടൈം മ്യു ഡി ആൻഡ് ഇറ്റ്സ് കോൾഡ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്.